ഹായ് നമസ്കാരം. കുടൈഹോൾ ഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റഷ്യയിലാണ്. റഷ്യയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി റഷ്യയിലെത്തി. ഇപ്പോൾ ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ തങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് റഷ്യയിലേക്ക് വന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ടൂറിസം പ്രൊമോഷൻ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരുപാട് ആളുകൾ ബിസിനസ് വിസയിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ ഇവിടേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംശയങ്ങൾ മാറ്റുക, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ജോലിയുടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ. നമ്മളിവിടെ കുറച്ച് കമ്പനികളിലേക്കും HRമാർക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്ലൈക്ക് അനുസരിച്ച് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം, ഏജൻസികളെ മീറ്റ് ചെയ്യണം. ഇപ്പോൾ പലർക്കുള്ള സംശയമാണ് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണം. അതൊക്കെ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് നമ്മളൊരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, നമ്മുടെ കമൻറ്റിലൂടെ ചോദിക്കാം. പ്രധാനമായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഇമിഗ്രേഷൻ, അതായത് ഇപ്പം നമ്മൾക്ക് അവിടെ നിന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സംശയമാണ് ഇമിഗ്രേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാം, അതേപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് അവർ ചോദിക്കുക, നമ്മൾ എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നൊക്കെ സംശയമായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5 ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് കാണിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, നമ്മളുടെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾക്ക് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് വിസ എടുത്തിട്ട് നിങ്ങൾ കയറുന്ന സമയത്ത് നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മൾക്ക് കാണിക്കുന്നത് പാസ്പോർട്ട് വയ്ക്കണം. പാസ്പോർട്ട്, അതോടൊപ്പം തന്നെ നമ്മളൊരു ടൂറിസ്റ്റ് വൗച്ചർ, അതായത് ടൂറിസ്റ്റ് ഇൻവിറ്റേഷൻ വയ്ക്കണം, ഫോട്ടോ വയ്ക്കണം. ഇത്രയും 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വിസയ്ക്ക് ബൈ പോസ്റ്റോ അല്ലെങ്കിൽ നമ്മൾക്കൊരു റെപ്രസെൻറ്റേറ്റീവ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ വിസ കിട്ടും. അതല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരട്ടി കാശ് കൊടുത്തിട്ട് പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വിസ എടുക്കുന്നത്. വിസ എടുത്തതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ്, നമ്മളിപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് നമ്മുടെ വൗച്ചറിൽ കാണിക്കണം. ആ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കൺഫേം എടുത്തു വയ്ക്കണം. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എടുത്തു വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റ് കയറി നമ്മൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനമായിട്ട് ഇമിഗ്രേഷൻ. കൊച്ചിയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ അധികം വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറിയത്. കൊച്ചിയിൽ വലിയ കാര്യമായിട്ട് അവർ എന്താണ് എന്തിനാണ് പോകുന്നതെന്ന് മാത്രമേ ജസ്റ്റ് ചോദിച്ചുള്ളൂ. അതിനുശേഷം അവർ പാസ്പോർട്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ സുജിത് ഭക്തനൊക്കെ പറഞ്ഞ പോലെ തന്നെ, സുജിത് ഭക്തൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തിരി കൂടി പുള്ളി ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്, ഒരു പേടിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത്രയൊന്നും നമ്മൾക്ക് ഫീൽ ചെയ്തില്ല. 1 മണിക്കൂർ എന്തായാലും നമ്മളെ അവർ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. നമ്മൾ സാധാരണ ഇമിഗ്രേഷനിലേക്ക് വരുന്ന പോലെ തന്നെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് വന്നു. എല്ലാവരും കൊടുക്കുന്ന കൗണ്ടറിലേക്ക് നമ്മളും കൊടുത്തു. ടൂറിസ്റ്റ് വിസയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ഓഫീസർമാരാണ് ഇരിക്കുന്നത്, തൊട്ടടുത്തടുത്തായിട്ട് ഇരുന്നിട്ട് അവർ നമ്മൾ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ചിട്ട് അവർ തമ്മിൽ നമ്മളെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അവിടെ അങ്ങോട്ട് നോക്കി ഇരിക്കും. നമ്മൾക്കൊരു എന്തോ ഒരു പേടി പോലെ വരും. അതിനുശേഷം അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വന്നു. ആ ഇമിഗ്രേഷൻ ഓഫീസർ വന്നിട്ട് നമ്മൾ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ വിളിച്ചിട്ട് അപ്സ്റ്റെയറിലേക്ക്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ അപ്സ്റ്റെയറിലേക്ക് ചെന്നു. അവിടെ ഒരു വലിയ ഹാള്, ആ ഹാളിൽ നമ്മളെ പോലെ തന്നെ കുറച്ച് പേരെ, അതായത് ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്ന ഇന്ത്യക്കാർ മാത്രമല്ല കേട്ടോ, എല്ലാ രാജ്യക്കാരുണ്ട്. UAE എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരടക്കം, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അവിടെ ഇരുത്തിയതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഓഫീസർ വന്നു, ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് എവിടെയാണ്, റിട്ടേൺ ടിക്കറ്റ് എവിടെയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ നാട്ടിലെന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരു നമ്മളുടെ കാർഡ്, കൂടെ ഹോളിഡേയ്സിൻ്റെ കാർഡ് നമ്മൾ കാണിച്ചു. നമ്മൾ ഇങ്ങനെ ടൂറിസം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് ഡെവലപ്പ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ അവരടുത്ത് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം നമ്മളുടെ ചാനൽ, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക്, അതായത് അവർ കൂടെ ഹോളിഡേയ്സിന് അടിക്കാൻ പറഞ്ഞു. അവർ ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഓഫീസറായിരുന്നു. പുള്ളി നല്ല ഫാസ്റ്റായിട്ട് തന്നെ കൂടെ ഹോളിഡേ കൂടെയും അടിച്ചപ്പോൾ തന്നെ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽ വന്നു. ആ പുള്ളി ഭയങ്കര ഹാപ്പി, പുള്ളിയൊരു തമ്പും ബ്രഷറൊക്കെ തന്ന് ഓക്കെ നിങ്ങളൊരു ഫ്യൂ മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ആ പാസ്പോർട്ട് തന്ന് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ അത്ര വലിയ, ഇപ്പോൾ സുജിത് ഭക്തം പറഞ്ഞ പോലെ തന്നെ അത്ര പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കവിടെ ഫീൽ ചെയ്തില്ല. അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ റഷ്യയിലേക്ക് വരുന്ന ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം അങ്കമാലി എന്നുള്ളൊരു ഫാമിലി ഉണ്ടായത്, അവരെ ഇതേപോലെ തന്നെയാണ് അവർ നിർത്തിയിട്ട് അവർ വീട്ടുകാരുണ്ടായ ഒരാളെ പോലും ഡീപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. എല്ലാവർക്കും വിസ അവർ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്, ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പലരുടെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
റഷ്യയിലേക്ക് വിസ എടുക്കുന്ന സമയത്ത് അവരുടെ കോൺസുലേറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇമിഗ്രേഷൻ ക്ലിയർ ആവുന്നുള്ളൂ എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. റഷ്യൻ വിശേഷങ്ങളുമായിട്ട്, റഷ്യയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതോ മറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭക്തനെ പോലുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആവശ്യം നമ്മളുടെ ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ടാക്സി എടുക്കണം, എങ്ങനെ ട്രാവൽ ചെയ്യാം, ചീപ്പ് റേറ്റ് എങ്ങനെ എടുക്കാം, ഹോട്ടൽ എങ്ങനെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എയർപോർട്ട് പിക്കപ്പ് എടുക്കണം, അതല്ലെങ്കിൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട്, പിന്നെ നമ്മളുടെ ജോലി സാധ്യതകൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഫാമുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അവിടെയൊക്കെ എങ്ങനെയാണ്, ഭാഷ എത്രത്തോളം ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതേപോലെയുള്ള പല കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ സീരീസ് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക, നമ്മൾക്കിപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ആത്മാർത്ഥതയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി സി സി സജീന്ദ്രൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ഹോളിഡേ എന്ന് പറയുന്ന ഹോട്ടലാണ്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ സുഖഭക്തൻ്റെ ആ ഹോട്ടലിൻ്റെ അത്ര ഒന്നും പോരാ, കാര്യം അതിനേക്കാളും കാശ് കൂടുതലാണ് ഇവിടെ എടുത്തത്. പക്ഷേ ഒരു പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ, ഹോളിഡേ ഇന്ന് നമ്മളുടെ ചെയിൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ചെയിൻ ഹോട്ടലുകളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെടുത്തത്. പക്ഷേ ഇവിടെ അത്ര വലിയ ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്ക് വരുന്ന വിശേഷങ്ങൾ അല്ലെങ്കിൽ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.